നമ്മുടെ നാടുകളിൽ അപൂർവമായി കാണുന്ന ഒരു പച്ചമരുന്നിന്റെ കടയാണ്. നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണിത്. ഈ പെട്ടികൾക്ക് എന്താ പറയാ ചേട്ടാ? ഈ പെട്ടിക്ക് കള്ളിപ്പെട്ടി എന്ന് പറയും. മരുന്ന് പെട്ടി. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകം 64 തരം മരുന്നുള്ള കള്ളി, 64 തരം വെറ്റ് മരുന്നെല്ലാം വെക്കണമെന്നുണ്ടെങ്കിൽ ഈ കള്ളിയിലുള്ള മരുന്നെല്ലാം എടുത്ത് വെച്ചാല്. അപ്പൊ എത്ര വർഷം പഴക്കമുണ്ടത്? ഇത് പറഞ്ഞത് എന്റെ അച്ഛന്റെ അച്ഛന്റെയും മുമ്പുള്ള ഒരു 170 കൊല്ലം ഒക്കെ പഴക്കമുള്ള പെട്ടിയായത്. 150 കൊല്ലം പഴക്കമുണ്ടാവും. ഞാനിപ്പോ ഇവിടെ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അച്ഛൻ മരിച്ചിട്ട് 35 കൊല്ലം. 35 കൊല്ലം സ്വന്തമായിട്ട് തന്നെയാ ഇവിടെ നടക്കുന്നത്. തച്ചമൂന്ന് വന്നില്ല. എന്റെ അച്ഛൻ വന്നിട്ട് 62 കൊല്ലത്തോളായി. ആദ്യം കട അപ്പുറല്ലേ നിങ്ങൾ? അപ്പടെ പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വന്നല്ലേ? അതിനുശേഷം പിടിയ പിഴിയാനായിട്ട് പൊഴിഞ്ഞ് ഇവർക്ക് മാറ്റിയെടുക്കണം. ഇനിയിപ്പോ തിരക്കുള്ള സമയമല്ലേ ഞങ്ങൾക്ക്? ഇനിയിപ്പോ തിരക്കുള്ള സമയം വരാൻ പോകും. ഇനിയിപ്പോ കർക്കിടക മാസാന്നേരം നമുക്ക് ഒരു തിരക്കുള്ള സമയമാണ്. അത്യാവശ്യം പെറ്റ് വരുന്നതും അടിക്കഷായാലും കൊടുക്കേണ്ട സമയമാണ്. കുഴമ്പുകൾ, എണ്ണകൾ, തൈലങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കല്. ഒരു വെളിച്ചെണ്ണ ഉണ്ടോ നിങ്ങളുടെ അടുത്ത് ഫേമസ് ആയ? ഫേമസ് ആയ ചെമ്പരത്തി വെളിച്ചെണ്ണ. പിന്നെ അമരി മുടി കൊയ്ച്ചെണ്ണയിലുള്ള വെളിച്ചെണ്ണ സ്വന്തമായിട്ട് ഉണ്ടാക്കലുണ്ട്. ഇതിന്റെ പേരെന്താ? മരവി. ഇത് എത്ര വർഷം പഴക്കമുണ്ടോ? ഒരു 9 വർഷം പഴക്കമുണ്ടോ? ഇതെന്തിനാ ഞങ്ങൾ ഉപയോഗിക്കുന്നത്? ഇത് മരുന്നുകൾ തറച്ചി പൊതിയാക്കാണ്ടാക്കിട്ടില്ലെങ്കിൽ കള്ളിയിൽ വെക്കാനുള്ള. ഏകദേശം 100 വർഷം പഴക്കമുള്ള അലമാരിയാണ്. ഇതൊക്കെ കഷായത്തിൽ തറച്ചു വെച്ചിരിക്കുന്ന മരുന്നുകളാണ്. ഈ കർക്കിട മാസത്തില് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കാറ്? കർക്കിട മാസത്തിൽ നാടി കഷായം പ്രധാനം. അധികം കൂടുതൽ നാടി കഷായമാണ് പോകുന്നത്. പിന്നെ പൊടികൾ, വറുത്ത് പൊടിയാക്കിയിട്ടുള്ള പൊടികൾ മരുന്നുകളെല്ലാം ചേർത്തിട്ടുള്ള. രാമകൃഷ്ണേട്ടാ, നമ്മളെ തച്ചോന്നിനെ പറ്റി പഴയ കാലത്തെ പറ്റി എന്താ പറയാനുള്ളത്? പഴയ കാലത്തെ പറ്റിയാണ് വളരെ നല്ല സ്ഥലമായിരുന്നു ഇവിടെ. ഇപ്പോ കച്ചവടമെല്ലാം കുറഞ്ഞു പോയി. ഒരുപാട് സ്ഥലങ്ങളിലും കച്ചവടവും എല്ലാം വന്നതിനെ കൊണ്ട് തച്ചമൂന്നിൽ കച്ചവടം കുറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ വരാറില്ലേ? ഉണ്ട്, വരാറുണ്ട്. മരുന്നുകളെല്ലാം വിൽക്കാൻ വേണ്ടി അവിടെ പോയാൽ നല്ല കിട്ടും എന്നുള്ളൊരു ഇപ്പൊ ഉണ്ട്. അവന്റെ മോനാണെന്നെങ്കിലും അവിടെ ഒരു പാരമ്പര്യം നിലയ്ക്ക് മോശമില്ലാത്ത തരത്തിൽ പോകുന്നു. ആയിക്കോട്ടെ രാമേശ്വരട്ടാ, ഈ പുതിയ തലമുറയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിൽ ഒരുപാട് നന്ദി.